नमस्ते फास्ट न्यूज़ लेके स्वागत। സംസ്ഥാനത്ത് കൊറോണ നിയന്ത്രണം ശക്തമാക്കാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗ തീരുമാനം। വിവാഹം ഗൃഹപ്രവേശം പൊതുപരിപാടികൾ എന്നിവയ്ക്ക് മുൻകൂർ അനുമതി വേണം। കണ്ടെയ്ൻമെന്റ് സോണുകളിൽ നിയന്ത്രണം ശക്തമാക്കും। മാളുകളിലെ പ്രവേശനത്തിന് കൊറോണ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കി। രണ്ട് ഡോസ് വാക്സിൻ സ്വീകരിച്ചവർക്കും പ്രവേശനം അനുവദിക്കും। ഓഡിറ്റോറിയങ്ങൾക്കുള്ളിലെ പൊതുപരിപാടികൾക്ക് പങ്കെടുക്കുന്നവരുടെ എണ്ണം 75 ആയി ചുരുക്കി। പുറത്തുള്ള പരിപാടികളിൽ 150 പേർക്ക് പങ്കെടുക്കാം। നേരത്തെ ഇത് 100ഉം 200ഉം ആയിരുന്നു। നിർദ്ദേശങ്ങൾ നടപ്പാക്കുന്ന ഉറപ്പാക്കാൻ പോലീസിന് ചുമതല നൽകി। നാളെയും മറ്റന്നാളുമായി സംസ്ഥാനത്ത് 2.5 ലക്ഷം പേർക്ക് പരിശോധന നടത്താനും തീരുമാനമായി। കൊറോണ വൈറസ് വ്യാപനത്തിൽ നിയന്ത്രണം ശക്തമാക്കി। തലസ്ഥാനം കണ്ടെയ്ൻമെന്റ് സോണുകളിൽ അവശ്യ സർവീസുകൾ ഒഴികെ എല്ലാത്തിനും നിയന്ത്രണം ഏർപ്പെടുത്തി। തിരുവനന്തപുരം കോർപ്പറേഷനിലെ 23 വാർഡുകളും വിളവൂർക്കൽ പഞ്ചായത്തിലെ ഒരു വാർഡും പുതിയ കണ്ടെയ്ൻമെന്റ് സോണുകളായി പ്രഖ്യാപിച്ചു। ആലപ്പുഴ ജില്ലയിലും കൊറോണ വ്യാപനം അതിരൂക്ഷം। കൊറോണ പോസിറ്റീവ് നിരക്ക് ജില്ലയിൽ 4 ഇരട്ടിയായെന്നും നിയന്ത്രണങ്ങൾ ശക്തമാക്കുമെന്നും ജില്ലാ കളക്ടർ എ അലക്സാണ്ടർ വ്യക്തമാക്കി। അതേസമയം ചികിത്സാ സംവിധാനങ്ങൾ സജ്ജമാണെന്നും കളക്ടർ പറഞ്ഞു। കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് വളരെ 3 പോയിന്റ് സംതിങ് ആണ് ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് ഉണ്ടായിരുന്നു। എന്നാൽ അത് പെട്ടെന്ന് വർദ്ധിപ്പിക്കുകയും ഡബിളാകുകയും ഇപ്പോൾ 13% വരെ വന്നെത്തി നിൽക്കുന്നു। അപ്പോൾ അത് തീർച്ചയായും ഒരു ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് നമ്മുടെ ജില്ലയാണെങ്കിൽ മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് വളരെ ഡെൻസിറ്റി പോപ്പുലേഷൻ ഉള്ള ഒരു സ്ഥലവും കൂടെയാണ്, വളരെ നേരമായിട്ടുള്ള ഒരു ഇതും ഒത്തിരി പോപ്പുലേഷൻ ഉള്ളതും ഡെൻസിറ്റി കൂടുതലാണ്। നമുക്ക് പോപ്പുലേഷൻ കുറവാണെങ്കിലും ഡെൻസിറ്റി കൂടുതലാണ്, അതുകൊണ്ട് ഈ വ്യാപനത്തിന് വളരെ രാജ്യത്ത് പ്രതിദിന കൊറോണ വൈറസ് ബാധ 2 ലക്ഷം പിന്നിട്ടു। 24 മണിക്കൂറിനിടെ 2,739 പേർക്കാണ് വൈറസ് സ്ഥിരീകരിച്ചത്. ഇതോടെ ചികിത്സയിലുള്ളവർ 14.71 ലക്ഷം പിന്നിട്ടു. തുടർച്ചയായ രണ്ടാം ദിവസവും മരണം 1000ത്തിന് മുകളിലെത്തി. 1038 പേരുടെ മരണമാണ് ഇന്നലെ സ്ഥിരീകരിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കൊറോണ പ്രോട്ടോകോൾ ലംഘനം അക്കമിട്ട് നിരത്തിയ കേന്ദ്രമന്ത്രി വി മുരളീധരൻ. കൊറോണ പോസിറ്റീവായതിനു ശേഷമുള്ള ടെസ്റ്റ് നടത്തേണ്ടത് 10ാം ദിവസമാണ്. എന്നാൽ 6ാം ദിവസമാണ് മുഖ്യമന്ത്രി പരിശോധന നടത്തിയത്. പ്രോട്ടോകോൾ പാലിക്കാതെയാണ് പിണറായി ആശുപത്രിയിലെത്തിയതും മടങ്ങിയതും. കൊറോണ ബാധിച്ച മുഖ്യമന്ത്രി എങ്ങനെ റോഡ് ഷോ നടത്തിയെന്നും കേന്ദ്രമന്ത്രി ചോദിച്ചു. സംഭവം മുഖ്യമന്ത്രിയോ ആരോഗ്യമന്ത്രിയോ വിശദീകരിക്കണം. കൊറോണ പ്രോട്ടോകോൾ ലംഘിച്ചതിന് മുഖ്യമന്ത്രിക്കെതിരെ കേസെടുക്കണമെന്നും വി മുരളീധരൻ ആവശ്യപ്പെട്ടു. സ്ഥിരീകരിക്കുന്ന ദിവസം തൊട്ട് 10ാം ദിവസമാണ് ടെസ്റ്റ് നടത്തി നെഗറ്റീവാണ് എന്ന് സ്ഥിരീകരിക്കുന്നത്. ഇതാണ് പ്രോട്ടോകോൾ. അങ്ങനെ ഇരിക്കെ 6ാം ദിവസമാണ് ഇപ്പോൾ ടെസ്റ്റ് നടത്തിയിട്ട് പിണറായി വിജയൻ ഈ ഹോസ്പിറ്റൽ വിട്ടിരിക്കുന്നത്. അതല്ല, മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ പറയുന്നതനുസരിച്ചിട്ട് 4ാം തീയതി അദ്ദേഹത്തിന് കോവിഡ് ബാധിച്ചിരുന്നു എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ 10 ദിവസമായി ഇന്നലത്തേക്ക്. 4ാം തീയതി 10,000 ആളുകളെ അണിനിരത്തിക്കൊണ്ട് റോഡ് ഷോ നടത്തിയത് പ്രോട്ടോകോൾ ലംഘനമല്ലേ? 6ാം തീയതി സ്വന്തം മകൾ താമസിക്കുന്ന അതേ വീട്ടിൽ, കോവിഡ് ബാധിതയായിട്ടുള്ള മകൾ താമസിക്കുന്ന വീട്ടിൽ നിന്ന് ഏതാണ്ട് 500 മീറ്റർ നടന്ന് പോളിംഗ് ബൂത്തിലേക്ക് വന്ന മുഖ്യമന്ത്രി പ്രോട്ടോകോൾ ലംഘനമല്ലേ നടത്തിയിരിക്കുന്നത്? അത് മുഖ്യമന്ത്രി പിണറായി വിജയനെ രൂക്ഷമായി വിമർശിച്ച് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. മുഖ്യമന്ത്രിയെ കോവിഡിയേറ്റ് എന്ന് വിളിച്ചാണ് പരിഹാസം. പിണറായി വിജയനെ വിശേഷിപ്പിക്കാൻ മറ്റു വാക്കുകളില്ലെന്നും വി മുരളീധരൻ ട്വിറ്ററിൽ കുറിച്ചു. പ്രോട്ടോകോൾ ലംഘിച്ച മുഖ്യമന്ത്രിക്കെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടതിന് പിറകെയാണ് ട്വീറ്റ്. മുഖ്യമന്ത്രി കൊറോണ മാനദണ്ഡങ്ങൾ ലംഘിച്ചിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ കെ ശൈലജ. കൊറോണ പോസിറ്റീവായതിന് ശേഷം 10 ദിവസം ആശുപത്രിയിൽ കഴിയണമെന്ന് നിർബന്ധമില്ല. രോഗലക്ഷണങ്ങളില്ലാത്തവരെ പരമാവധി വേഗത്തിൽ വീട്ടിലേക്ക് ക്വാറന്റീനിൽ അയക്കാനാണ് കേന്ദ്ര നിർദ്ദേശം. 4ാം തീയതി മുതൽ മുഖ്യമന്ത്രിക്ക് കൊറോണ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നില്ല. തീയതി പറഞ്ഞതിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ടിന് തെറ്റുപറ്റിയതാണ്. പിന്നീട് തിരുത്തിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഒരു ലംഘനം ഉണ്ടായിട്ടില്ല. എന്താണ് ഇങ്ങനെ പറയുന്നത്? ഒരു അടിസ്ഥാനമില്ലാണ്ട് എന്തെങ്കിലും വിളിച്ച് പറയുകയാണ്. അതായത് മുഖ്യമന്ത്രിക്ക് പിന്നെ കോവിഡ് ടെസ്റ്റ് നടത്താൻ വേണ്ടി ആലോചിക്കുന്ന സമയത്ത് നേരിയൊരു ജലദോഷം അങ്ങനെ കണ്ടിട്ടെന്നാൽ ടെസ്റ്റ് നടത്താം. അത് മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ മകള് പോസിറ്റീവായിരുന്നു.
അതുകൊണ്ട് തന്നെ ടെസ്റ്റ് നടത്താമെന്ന് കരുതിയിട്ടാണ് ടെസ്റ്റ് നടത്തിയത്. വീട്ടിൽ ക്വാറന്റൈനിൽ കഴിയുകയായിരുന്നു. മുഖ്യമന്ത്രിയുടെ മകളും വീട്ടിൽ കഴിയുകയായിരുന്നു. അപ്പോൾ കൂടുതൽ പരിശോധന നടത്താമെന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് വന്നു. അപ്പോൾ മുഖ്യമന്ത്രിക്ക് കാര്യമായിട്ട് ലക്ഷണങ്ങളൊന്നുമില്ല, സിംപ്റ്റംസ് ഒന്നുമില്ല. പക്ഷേ എല്ലാ ടെസ്റ്റും അവിടുന്ന് പിന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് നടത്തി. അപ്പോൾ അത് കഴിഞ്ഞ് വീട്ടിൽ ക്വാറന്റൈനിൽ ഇരുന്നാൽ മതി എന്ന ആലോചന തന്നെയാണ് ഉണ്ടായത്. അതുകൊണ്ട് വീട്ടിലേക്ക് പോകുമ്പോൾ ഒന്ന് ടെസ്റ്റ് നടത്തിയിട്ട് പോകാം. മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊറോണ പ്രോട്ടോകോൾ ലംഘനം നടത്തിയിട്ടില്ലെന്ന് കോഴിക്കോട് ജില്ലാ ആരോഗ്യ വിഭാഗം. രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ മറ്റ് രോഗികൾക്ക് സൗകര്യമൊരുക്കുന്നതിൻ്റെ ഭാഗമായാണ് കൊറോണ ഫലം നെഗറ്റീവായ മുഖ്യമന്ത്രിയെ ആശുപത്രിയിൽ നിന്ന് വിട്ടയച്ചതെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ കോഴിക്കോട് പറഞ്ഞു. ISRO ചാരക്കേസിലെ ഗൂഢാലോചന CBI അന്വേഷിക്കണമെന്ന് സുപ്രീംകോടതി. 3 മാസത്തിനകം റിപ്പോർട്ട് നൽകണം. കേസിൽ ജസ്റ്റിസ് DK ജെയിൻ സമിതി റിപ്പോർട്ട് പരിശോധിച്ചതിന് ശേഷമാണ് തീരുമാനം. ജെയിൻ സമിതി റിപ്പോർട്ട് സീൽ വെച്ച കവറിൽ CBIക്ക് കൈമാറാനും കോടതി നിർദ്ദേശിച്ചു. കണ്ണൂർ കതിരൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെയുണ്ടായ സ്ഫോടനത്തിൽ CPM പ്രവർത്തകന്റെ കൈപ്പത്തികൾ തകർന്ന സംഭവത്തിൽ തെളിവ് നശിപ്പിക്കാൻ ശ്രമം നടന്നതായി പോലീസ്. പ്രദേശം കഴുകി വൃത്തിയാക്കിയാണ് തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചത്. അതേസമയം 2 കൈപ്പത്തിയും അറ്റുപോയ നിജേഷ് മംഗലാപുരത്തെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കേരള സാങ്കേതിക സർവകലാശാല അയോഗ്യരാക്കിയ വിദ്യാർത്ഥികളെ പരീക്ഷ എഴുതിച്ച മാനേജ്മെന്റ് അസോസിയേഷൻ. ലാറ്ററൽ എൻട്രി റാങ്ക് പട്ടികയിൽ ഉൾപ്പെടാതെ മാനേജ്മെന്റ് സീറ്റിലൂടെ അഡ്മിഷൻ നേടിയ കുട്ടികൾക്കാണ് സർവകലാശാല പരീക്ഷ അനുമതി നിഷേധിച്ചത്. ഇതിനെതിരെ കോടതിയെ സമീപിക്കാനാണ് മാനേജ്മെന്റ് തീരുമാനം. അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നുവെന്ന് നമ്പി നാരായണൻ. ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് വ്യക്തമാണ്. കുറ്റക്കാരെ കണ്ടെത്താൻ CBIക്ക് കഴിയണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഐ എം ഹാപ്പി. ഈ ഗൂഢാലോചന പറഞ്ഞിട്ടാണല്ലോ ഞാൻ ആദ്യമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എ ഫാബ്രിക്കേറ്റഡ് കേസ്. ഐ തിങ്ക് എവരിബഡി ഹാസ് അക്സെപ്റ്റഡ് ഇറ്റ് ഈസ് എ ഫാബ്രിക്കേറ്റഡ് കേസ്. നൗ ദേ ആർ ട്രൈങ് ടു ഫൈൻഡ് ഔട്ട് ഹൂ ആരാണ് ഈ ഗൂഢാലോചനയിൽ ഉണ്ടായിരുന്നു എന്ന് കണ്ടുപിടിക്കാനുള്ള ശ്രമമാണ്. ഇപ്പോഴും ഞാൻ പറഞ്ഞത് ശരിയാണ്. ഞാൻ ഇതിനിടയ്ക്ക് ഇപ്പോൾ ഞാൻ ഡൽഹി പോയില്ല, ഐ എം ഹിയർ. അതുകൊണ്ട് അത് എന്താ ഇറ്റ് വിൽ ടേക്ക് ഇറ്റ്സ് ഓൺ കോൾസ്. ഞാനിതിനകത്ത് ആക്റ്റീവ് ഇൻവോൾവ്മെൻ്റ് ഒന്നുമില്ല. എന്നെ വിളിച്ചിട്ട് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും. ഐ വോണ്ട് ഫോളോ ഇറ്റ് അപ്പ്, ഐ വോണ്ട് ഗോ ബിഹൈൻഡ് ഇറ്റ്. അങ്ങനെ പോവില്ല. ഈ രാഷ്ട്രീയ ഗൂഢാലോചന എന്തിനാ നിങ്ങൾ സ്പെസിഫിക്കായിട്ട് അതിനകത്ത് ഒരു വാക്ക് ചേർത്ത് പറയുന്നത്? ഗൂഢാലോചന ഉണ്ടായിരുന്നു, രാഷ്ട്രീയമോ രാഷ്ട്രീയം അല്ലാതോ എന്തുകൊണ്ടാവല്ല. CBI അന്വേഷണത്തെ നേരിടുമെന്ന് കേസ് ആദ്യം അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ SVIJAYAN പറഞ്ഞു. സമിതി റിപ്പോർട്ടിന്റെ പകർപ്പ് ലഭ്യമാക്കാത്തത് സ്വാഭാവിക നീതി നിഷേധമാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ആരോപണം ഉന്നയിക്കുന്നത് അവരെ കേൾക്കാനുള്ള ബാധ്യത പ്രാഥമിക അന്വേഷണം നടത്തുന്ന ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ അധികാരിക്കോ ഉണ്ടാകും. ജെയിൻ കമ്മീഷനെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നിയമിച്ചതാണ്. നമ്പി നാരായണന്റെ മൊഴി മാത്രം രേഖപ്പെടുത്തി അതിൻ്റെ പുറത്ത് ഒരു റെക്കമെൻഡേഷൻ സുപ്രീം കോടതിയിൽ കൊടുക്കുക, സുപ്രീം കോടതി അതിൻ്റെ കോപ്പി എതിർകക്ഷികളായവർക്ക് കൊടുക്കാതെ അത് പുറത്ത് കാണിക്കാതെ അത് CBIക്ക് കൊടുത്തിട്ട് അതിൻ്റെ പുറത്തൊരു അന്വേഷണം. ISRO ചാരക്കേസ് CBIക്ക് വിടാനുള്ള സുപ്രീംകോടതിയുടെ നിലപാട് സ്വാഗതാർഹമാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ KSുരേന്ദ്രൻ. നമ്പിനാരായണൻ കോൺഗ്രസിലെ ഗ്രൂപ്പ് പോരിൻ്റെ ഇരയാണ്. ഗ്രൂപ്പ് പോരിൻ്റെ പേരിൽ രാജ്യതാൽപര്യം വരെ ബലികഴിച്ചാണ് കോൺഗ്രസുകാർ. ചാരക്കേസിൻ്റെ ഗൂഢാലോചനയിൽ ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളുടെ പങ്ക് പുറത്തുവരുമെന്നാണ് പ്രതീക്ഷ. അന്നത്തെ ഇടതു സർക്കാരും CPMഉം വേട്ടക്കാരുടെ പക്ഷത്തായിരുന്നു നിന്നത്. കേസിലെ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരാൻ CBIക്ക് സാധിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും സുരേന്ദ്രൻ പറഞ്ഞു. ആലപ്പുഴ വള്ളികുന്നത്ത് ക്ഷേത്ര ഉത്സവത്തിനിടെ 15-കാരൻ കൊല്ലപ്പെട്ട സംഭവം രാഷ്ട്രീയവൽക്കരിക്കാനുള്ള CPM നീക്കം പാളി. വള്ളികുന്നം പടയണിവട്ടം സ്വദേശി അഭിമന്യുവാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന യുവമോർച്ച പ്രവർത്തകൻ കാശി ആദർശ് എന്നിവർക്ക് പരിക്കേറ്റു.
അതേസമയം അഭിമന്യു SFI പ്രവർത്തകനാണെന്ന വാദത്തിനെതിരെ അഭിമന്യുവിന്റെ പിതാവ് അമ്പിളികുമാർ രംഗത്തെത്തി. വണ്ടിയെ പോയിട്ട് വന്നപ്പോൾ 7 മണി കഴിഞ്ഞ് ഇവിടെ വന്നപ്പം അവര് അമ്പലത്തിൽ പോയിരുന്നത് ഞാനെൻ്റെ മോനെ തിരക്കി അമ്പലത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അയാൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് വെച്ച് കണ്ട് എവിടെ പോകാമെന്ന് ചോദിച്ചപ്പോൾ ഇപ്പം പോയിട്ട് കൂട്ടുകാരനെ കണ്ടിട്ട് തിരിച്ചു വരാമെന്നും പറഞ്ഞ് പോയാ. ഞാനിവിടെ വന്നിരുന്നുകൊണ്ട് അവനെ വിളിച്ചു വിളിച്ചപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ വരുമോ കൂട്ടുകാരനെ കണ്ടു കഴിഞ്ഞ് ഞാനിപ്പോൾ വീട്ടിലോട്ട് വരുമോ ചോദിച്ചാൽ അവനെ മേടിച്ചതൊക്കെ മാറ്റി. ആലപ്പുഴയിൽ BJP യുവമോർച്ച പ്രവർത്തകരുടെ വീടിനും വാഹനങ്ങൾക്കും നേരെ CPM അക്രമം. BJP തുമ്പോളി മേഖലാ ജനറൽ സെക്രട്ടറി പ്രതീഷ് നാരായണന്റെയും യുവമോർച്ച ആലപ്പുഴ മണ്ഡലം പ്രസിഡന്റ് വിശ്വ വിജയബാലന്റെയും വീടുകൾക്ക് നേരെയാണ് ഇന്ന് പുലർച്ചെ അക്രമമുണ്ടായത്. വിശ്വ വിജയബാലന്റെ കാറും അക്രമികൾ തകർത്തു. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ KM ഷാജി MLA വിശദമായി ചോദ്യം ചെയ്യാൻ ഒരുങ്ങി വിജിലൻസ്. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നിർദ്ദേശിച്ച് ഇന്ന് നോട്ടീസ് നൽകിയേക്കും. റെയ്ഡ് നടന്ന് 3 ദിവസം കഴിഞ്ഞിട്ടും പിടിച്ചെടുത്ത പണത്തിന്റെ ഉറവിടം വ്യക്തമാക്കാൻ ഷാജിക്ക് ആയിട്ടില്ല. റെയ്ഡ് സംബന്ധിച്ച റിപ്പോർട്ട് വിജിലൻസ് SP കോടതിയിൽ സമർപ്പിച്ചു. പിടിച്ചെടുത്ത പണവും മറ്റ് രേഖകളും ഇന്ന് കോടതിയിൽ സമർപ്പിക്കും. ബംഗാളിൽ 5ാം ഘട്ട വോട്ടെടുപ്പിനുള്ള പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കും. 6 ജില്ലകളിലെ 45 മണ്ഡലങ്ങളിലേക്കാണ് ശനിയാഴ്ച വോട്ടെടുപ്പ്. 8 ഘട്ടങ്ങളിൽ ഏറ്റവും കൂടുതൽ മണ്ഡലങ്ങളിലേക്കാണ് വോട്ടെടുപ്പ് നടക്കുന്നതും ശനിയാഴ്ചയാണ്. തൃണമൂൽ കോൺഗ്രസിന് ഏറെ നിർണായകമാകും ഈ ഘട്ടത്തിലെ വോട്ടെടുപ്പെന്നാണ് വിലയിരുത്തൽ. ബംഗാളി ചലച്ചിത്ര താരം രാജശ്രീ രാജബൻഷിയുടെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് ശ്രദ്ധേയമാണ് മധ്യംഗ്രാം മണ്ഡലം. വിജയമുറപ്പാണെന്നും ബംഗാളിൽ ആകെ ഭരണവിരുദ്ധ വികാരം ശക്തമാണെന്നും രാജശ്രീ ജനം TVയോട് പ്രതികരിച്ചു. जहां हम काम कर सकते हैं. मैं एक सोशल वर्कर हूं, तो मैंने अपने गांव में, अपना लोकल एरिया में या भारत का बहुत सारा जगह में मैंने सोशल वर्क किया है. तो BJP मैंने इसलिए चूज़ किया क्योंकि यहां का लोग चाहते हैं कि काम करे और लोगों को फैसिलिटीज देना चाहते हैं. जो भी प्रकल्प है वो देना चाहते हैं. इसीलिए मैं BJP का हाथ थामा और मैंने सही किया. बिल्कुल मुझे गर्व है और प्रधानमंत्री जी भी मुझे आशीर्वाद दिया है. राज्य सरकार या केंद्र सरकार से जो भी सुविधा दिया जाता है वो यहाँ लोगों के पास पहुँचता ही नहीं है. तो लोग क्या चाहते हैं कि जो हमें दिया जा रहा है वो हम तक पहुँचे. तो ये सब है. വ്യാവസായിക മേഖലയുടെ തകർച്ച ബംഗാളിൽ തൊഴിലില്ലായ്മ രൂക്ഷമാക്കുന്നു. കമ്മ്യൂണിസ്റ്റ് ഭരണകാലത്ത് താഴ്വീണ വ്യവസായശാലകൾക്ക് മമതാ ഭരണത്തിലും ശാപമോക്ഷം ലഭിച്ചില്ല. അതിനാൽ ബംഗാളിലെ യുവ വോട്ടർമാർക്കിടയിൽ ഭരണവിരുദ്ധ വികാരം ശക്തമാണ്. യൂണിയൻ ട്രേഡ് യൂണിയൻസ് പ്ലസ് യഹാ കി ദുർനീതി സർക്കാർ ജോ ഓൾറെഡി 10 സാല സേ രാജ് കർ റഹി ഹൈ ജിസ്കോ TMC സർക്കാർ ബോൾത്തെ ഹം ലോഗ്. अब प्लस CPM सरकार तो पूरा बर्बाद की थी. जो बचे कुछ थे वो इन्होंने खत्म कर दिया. बंगाल का अभी स्थिति बहुत ही खराब है. किसी के पास कुछ काम नहीं है, पैसा तो नहीं है. काम नहीं होगा तो पैसा कहाँ से आएगा. फिर ये जो फैक्ट्रीज है, फैक्ट्रीज भी बंद हो गया है. अभी स्थिति बहुत ही खराब है. തീരപരിപാലന നിയമം ലംഘിച്ച് കാപ്പിക്കോ റിസോർട്ട് പൊളിച്ചു നീക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. 2020 ജനുവരിയിലാണ് വേമ്പനാട്ട് കായലിലെ നെടിയന്തുരുത്ത ദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന കാപ്പിക്കോ റിസോർട്ട് പൊളിച്ചു നീക്കാൻ സുപ്രീംകോടതി ഉത്തരവിട്ടത്. മലമ്പുഴ ഡാമിനുള്ളിൽ സെറ്റിട്ടുള്ള സിനിമാ ചിത്രീകരണത്തിൽ പ്രതിഷേധവുമായി പരിസ്ഥിതി പ്രവർത്തകർ. ഗോകുലം ഗോപാലൻ നിർമ്മിക്കുന്ന വിനയൻ ചിത്രം 19ാം നൂറ്റാണ്ട് എന്ന സിനിമയുടെ ചിത്രീകരണത്തിനെതിരെയാണ് പ്രതിഷേധം. ഡാമിനകത്ത് സിനിമ ചിത്രീകരണം നിയമലംഘനമാണെന്നും ചിത്രീകരണത്തിന്റെ ഭാഗമായി ഡാമിനെ മലിനമാക്കുന്നുവെന്നുമാണ് പരാതി. ഉപയോഗശൂന്യമായ തോക്കുകളും തിരകളും മാനദണ്ഡങ്ങൾ പാലിക്കാതെ നീക്കം ചെയ്യാനുള്ള സംസ്ഥാന സർക്കാരിന്റെ തീരുമാനത്തെ എതിർത്ത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. മാവോവാദികൾ ഉൾപ്പെടെ ഇത്തരം ആയുധങ്ങൾ പുനരുപയോഗിക്കാനുള്ള സാധ്യത ചൂണ്ടിക്കാട്ടിയാണ് കേന്ദ്ര സർക്കാർ ഇടപെട്ടത്. ഇതിനെ തുടർന്ന് പഴയ ഉത്തരവ് സംസ്ഥാനം റദ്ദാക്കി.
കേരള ചരിത്രത്തിന്റെ ഭാഗമായ പറവൂർ നമ്പൂരിയച്ചൻ ആൽത്തറയുടെ പുനരുദ്ധാരണത്തിന് തടസ്സമായി യുക്തിവാദികൾ. 800 വർഷം പഴക്കമുള്ള ആൽമരം 2 ആഴ്ച മുമ്പാണ് നിലംപൊത്തിയത്. കാലങ്ങളായി പൂജകളും വഴിപാടുകളും നടന്നുവരുന്ന ആൽത്തറ ദേവീക്ഷേത്രവും ഇതിനൊപ്പമാണ്. വേണ്ടി ഒരു മേൽക്കൂര തയ്യാറാക്കുന്ന ആ പണിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ അടുത്ത ദിവസം തന്നെ 7-ാം തീയതി രാത്രി പറവൂർ സർക്കിൾ ഇൻസ്പെക്ടർ മുനിസിപ്പാലിറ്റിയുടെ ഷോപ്പ് മെമ്മോ ഉണ്ട്, പണികൾ തുടരാൻ സാധ്യമല്ല എന്ന് പറഞ്ഞിട്ട് ആ പണികൾ തടസ്സപ്പെടുത്തുകയാണ് ഉണ്ടായത്. ജ്യോതിഷപ്രകാരം ഞങ്ങൾ ഇവിടെ 12 വർഷമായി പൂജയിക്കുന്നു. ഞങ്ങൾ ശാക്തേകർമാണ് ഞങ്ങളുടെ പൂജാതി വിധിയുള്ളത്. ഈ ഭാഗത്ത് ഇവിടെ തിരുവനന്തപുരം പാലോട് പടക്ക നിർമ്മാണ കേന്ദ്രത്തിലുണ്ടായ തീപിടുത്തത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. അളവിൽ കൂടുതൽ വെടിമരുന്ന് നിർമ്മാണശാലയിൽ സൂക്ഷിച്ചിരുന്നു എന്നും പരിശോധിക്കും. പാലോട് പോലീസാണ് കേസ് അന്വേഷിക്കുന്നത്. സംഭവത്തിൽ 2 പേരാണ് മരിച്ചത്. വീടിന് അപകട ഭീഷണിയായ മരം വെട്ടുന്നതിലുള്ള അധികൃതരുടെ അനാസ്ഥ ദുരന്തത്തിന് ഇടയാക്കുമെന്ന ആശങ്കയിലാണ് വയനാട് കൽപ്പച്ചിറ ബാലകൃഷ്ണനും കുടുംബവും. 3 വർഷമായി പരാതി നൽകിയിട്ടും സർക്കാർ ഓഫീസുകളിൽ നിന്ന് അനുകൂല നടപടിയില്ല. മഴക്കാലമാവുമ്പോഴേക്കും പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. വയനാട് കാരാപ്പുഴ ശുദ്ധജല പദ്ധതിയുടെ കോൺക്രീറ്റ് തൂൺ നിർമ്മാണത്തിൽ അഴിമതിയെന്ന ആരോപണം. പണി പൂർത്തിയാക്കുന്നതിന് മുൻപ് തന്നെ തൂണുകൾ തകർന്നതിന് പിന്നിൽ കോടികളുടെ അഴിമതി നടന്നെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. അഴിമതിക്ക് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നും കരാറുകാരനെ മാറ്റണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഇന്ന് വിദ്യാധിരാജ ചട്ടമ്പി സ്വാമികളുടെ 97-ാം സമാധി ദിനം. പത്മന ആശ്രമത്തിലും മറ്റിടങ്ങളിലും പ്രാർത്ഥനകളും അനുസ്മരണ ചടങ്ങും നടന്നു. കേരളീയ നവോത്ഥാനത്തിന്റെ മുഖ്യ ശില്പികളിൽ ഒരാളാണ് ചട്ടമ്പി സ്വാമി. മതാന്ധതയിലും ജാതി വ്യവസ്ഥയുടെ അതിപ്രസരത്തിലുമായിരുന്ന കേരള സമൂഹത്തെ വെളിച്ചത്തിന്റെ പാതയിലേക്ക് കൈപിടിച്ചുയർത്തിയത് സ്വാമിയുടെ നിരന്തരമായ പ്രവർത്തനത്തിന്റെ ഫലമായിരുന്നു. രജവീരൻ കുമ്പളം മണികണ്ഠൻ ചെരിഞ്ഞു. 50 വയസ്സായിരുന്നു. പാലക്കാട് മൂത്താൻ കർണാടകയിൽ നിന്നും കൊണ്ടുവന്ന ഗജവീരൻ പിന്നീട് മൂത്താൻ മണികണ്ഠൻ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. തമിഴ്നാട്ടിലെ തിരുവായൂർ അമ്പലത്തിൽ നിന്നും പലതവണ കൈമാറി 2012-ലാണ് കുമ്പളം എന്ന ഗ്രാമത്തിലെത്തിയത്. 9 വർഷമായി മഹേഷ് എന്ന ആനപ്രേമിയുടെ ഉടമസ്ഥതയിലാണ്. 1 വർഷമായി പാദരോഗത്തിന് ചികിത്സയിലായിരുന്നു മണികണ്ഠൻ. 16 വർഷങ്ങൾക്ക് ശേഷം അന്യൻ ബോളിവുഡിലേക്ക്. ശങ്കർ ഒരുക്കുന്ന റീമേക്കിൽ രൺവീർ സിംഗ് നായകനായി എത്താം. ബിഗ് ബജറ്റിൽ ഒരുക്കുന്ന ചിത്രത്തിന്റെ മറ്റു വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. ഇതോടെ ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്തേ.